നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടത് എന്റെ തെറ്റാണ്. ശിവദയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തപ്പോൾ അവൾ നിനക്കെതിരെ തിരിയുമെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഇത്രയും കാലം അവളെ വളർത്തിയ നിനക്ക് ആ സത്യം അവളെപ്പോ അറിയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഒരമ്മ മകൾക്ക് വേണ്ടി പലതും ചെയ്യും. ചിലപ്പോൾ അവരെ സത്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ അവരോട് നുണ പറയും. ആ ചതിയിലും അമ്മയുടെ സ്നേഹമുണ്ട്. ഒരനാഥനായതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഗായത്രി. ഞാൻ കാരണം എല്ലാവർക്കും ഉപകാരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പലർക്കും പലവട്ടം ഞാൻ ചെയ്തത് ഉപദ്രവമായി മാറി എന്നിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഇവിടെ കുറെ ഓർമ്മകളുണ്ട്. ഈ നഗരം വിട്ടു പോകാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ ഞാനാക്കിയ നാടായത്. പക്ഷേ ഇനി ഞാനിവിടെ തുടർന്നാൽ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പലർക്കും അത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. വളരെ നല്ല തീരുമാനം. പറ്റുമെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ഞാനതിന് പരമാവധി ശ്രമിക്കും. പോകുന്നതിന് മുമ്പ് കുറച്ചുപേരെ നേരിട്ട് കണ്ട് യാത്ര ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നേനെ. പിന്നെ ആലോചിച്ചു, അവിടെ വച്ച് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു സീനുണ്ടായാൽ ശിവദയ്ക്ക് എന്നെക്കുറിച്ചുള്ള അവസാനത്തെ ഓർമ്മ അതായിരിക്കും. അത് വേണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സാധാരണ ആളുകളൊക്കെ യാത്ര പറയുക, അവര് പോയ വിഷമം ഉണ്ടാവുന്ന ആളുകളെ കണ്ടിട്ട്. ഈ സിറ്റിയിൽ നിന്ന് നീ പോകുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. ഒരാളെ വെറുക്കാൻ നിന്നെ കണ്ടുപഠിക്കണം. അത് സാരമില്ല, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാനവിടുന്ന് പോകുന്ന കാര്യത്തില് മാറ്റമുണ്ടാവില്ല. ഞാൻ ചെന്നൈയിലേക്ക് പോവാം.